ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധിച്ചു പൊട്ടിച്ച വളയം പണ്ട് അടിയന്തിരമായി അടയ്ക്കുകയും ചിമ്മിനി ഡാമിലെ വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് കർഷകർ മഴയിലും ചിമ്മിനി ഡാമിൽ നിന്നും ഒഴുകിയെത്തിയ അധിക ജലം കർഷകരുടെ ആവശ്യപ്രകാരം താൽക്കാലിക വളയം കെട്ട് പൊട്ടിച്ച് ഇറിഗേഷൻ വകുപ്പ് പുഴയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നു എന്നാൽ ജലനിരപ്പ് വളരെ കുറഞ്ഞിട്ടും പൊട്ടിച്ച ബണ്ട് അടയ്ക്കാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം ഫേസ് കനാലിൽ കലർന്നിരുന്നു ഇത് സംബന്ധിച്ച് ഇറിഗേഷൻ വകുപ്പ് എഞ്ചിനീയർമാരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തിങ്കളാഴ്ച റെഗുലേറ്റർ പരിസരത്തെത്തിയ കർഷകർ താൽക്കാലിക വളയം പണ്ട് പൊട്ടിച്ച സ്ഥലത്ത് പ്രതീകാത്മകമായി മണ്ണിട്ട് പ്രതിഷേധിച്ചു പൊളിച്ച വളയം പണ്ട് മണ്ണിട്ട് പുനർനിർമ്മിച്ചില്ലെങ്കിൽ കർഷകർ തന്നെ നേരിട്ട് കഴ അടയ്ക്കുമെന്ന് കൊൾപ്പടവ് ഭാരവാഹികളായ പി പരമേശ്വരനും എം ആർ മോഹനനും പറഞ്ഞു അടിയന്തരമായി ബന്ധപ്പെട്ടവര് അത് ആ കഴ അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ കർഷക സമിതികള് ബലമായി വന്ന് ആ കഴ നടക്കി ഏനാമാവ് ഫീസ് കനാലിൽ എൺപത് സെന്റിമീറ്റർ ജലനിരപ്പ് നിലനിർത്തണമെന്നാണ് ധാരണ എങ്കിലേ ഉപ്പുവെള്ളം പുഴയിൽ നിന്നും കനാലിലേക്ക് കയറാതിരിക്കൂ ജലനിരപ്പ് ഒരു മീറ്ററിൽ കൂടിയാൽ വെള്ളം ഒഴുക്കിക്കളയുകയും വേണം അല്ലെങ്കിൽ ഫാം ബണ്ടുകൾ പൊട്ടി നെൽകൃഷി വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും ഇപ്പോൾ ഫേസ് കനാലിലെ ജലനിരപ്പ് ഇരുപത് ആണ് കതിരുവന്ന് കൊയ്ത്തിന് പതിനഞ്ച് ദിവസവും ഒരു മാസവും ബാക്കി നിൽക്കെ ഉപ്പുവെള്ളം പടവിൽ കയറിയാൽ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും ഫേസ് കനാലിന് ചേർന്നുള്ള തെക്കേക്കോഞ്ചിറ മണലൂർ താഴം കിഴക്കേ കരിമ്പാടം വടക്കേക്കോഞ്ചിറ പൊണ്ണമുത ദശമുട്ട് എന്നീ പാടശേഖരങ്ങളിലെ അയ്യായിരം ഏക്കർ നെൽകൃഷിയെയാണ് ഉപ്പുവെള്ള ഭീഷണി പ്രതികൂലമായി ബാധിച്ചത് ുന്നത് കർഷക പ്രതിഷേധത്തിന് പി പരമേശ്വരൻ ഇ ഡി യേശുദാസ് എൻ ആർ സാബു ജോർജ് പണ്ടൻ എന്നിവർ നേതൃത്വം നൽകി ടിസി വി പാവറട്ടി